മഞ്ജു വാര്യരും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ സിനിമയിൽ മഞ്ജുച്ചിനെ കാണുന്നതിന് മുമ്പ് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ മഞ്ജുച്ചിയുടെ വലിയൊരു ഫാനായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിനേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ആ ബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. മഞ്ജു ചേച്ചി 10-ാം തീയതി ബർത്ത്ഡേ, എൻ്റെ 19-ാണ് ബർത്ത്ഡേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. അതിനൊക്കെ ഞങ്ങൾ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. കാണുന്നത് വളരെ അപൂർവം. ഇപ്പോൾ എന്താ പറയുക, ചില കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ. അല്ലാതെ കാഴ്ചകൾ വളരെ കുറവാണ്. പക്ഷെ ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ, മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്നും. എനിക്ക് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, ഒരു എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് മഞ്ജു ചേച്ചി. ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം മഞ്ജു ചേച്ചിക്ക് കൂടുതലും കുടുംബമായിട്ട് ഇടപഴകാനാണ് കൂടുതൽ താല്പര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സംസാരത്തിലൊക്കെ. എൻ്റെ അടുത്ത് ഞാൻ മഞ്ജു ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇപ്പോഴത്തെ സിനിമ ഏതാ, ഇപ്പം എവിടുന്നാ സംസാരിക്കണേ, ഏത് ലൊക്കേഷനാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അമ്മയ്ക്ക് സുഖമാണോ, അച്ഛന് സുഖമാണോ, വീട്ടിലെങ്ങനെ താമസം, എങ്ങനെ മറ്റേ സ്ഥലത്ത് പോകാറുണ്ടോ, ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഉള്ളിലെവിടെയെങ്കിലും അവർക്കൊരു വിഷമം സിനിമ വിട്ടതുകൊണ്ടുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലൊക്കെ നമുക്കത് കാണാം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നടി വിവാഹത്തിന് ശേഷം അഭിനയം നിർത്തിയതിനെ കാവ്യ നന്നായി കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് മഞ്ജു ചേച്ചി അന്ന് അഭിനയം നിർത്തിയത് കൊണ്ടാണ് ഇന്നും ഇപ്പോൾ അഭിനയം നിർത്തിയിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ മഞ്ജു ചേച്ചിനെ കുറിച്ച് ഓർക്കുന്നതും. മഞ്ജു ചേച്ചിന് ഏത് ഹീറോയിൻ വന്നാലും അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ മഞ്ജു വാര്യർ എന്നുള്ളൊരു വിഷയം ചോദ്യമായിട്ട് വരുന്നതും. ചിലപ്പോൾ പിന്നീടും മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ആ ഈ ഒരു വില ചിലപ്പോൾ അന്ന് ഉണ്ടായി എന്ന് വരില്ല. മഞ്ജു ചേച്ചി ഏറ്റവും പീക്കായിട്ടുള്ളൊരു സമയത്താണ് മഞ്ജു ചേച്ചിനെ നമുക്ക് കണ്ടിട്ട് കൊതി തീരുന്നതിന് മുമ്പാണ് മഞ്ജു ചേച്ചി പോയത്. അതായിരിക്കാം ഇപ്പോഴും സാറിപ്പോൾ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം അത് തന്നെയായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഞ്ജു ചേച്ചി കൂടുതൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിട്ടും ആണ് മാറിയത്. എന്നിട്ട് അവരതിൽ പരാജയപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവരതിൽ വിജയിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മളവർ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവരെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മളവർ അഭിനന്ദിച്ചിട്ടേ മതിയാവുള്ളൂ.